ആറാട്ടുപുഴക്കാരൻ ഷുക്കൂറിന്റെ ജീവിതാനുഭവങ്ങളിൽ നിന്നാണ് ആടുജീവിതം എന്ന നോവലും ഇപ്പോൾ ആടുജീവിതം എന്ന സിനിമയും ഒക്കെ തന്നെ ജന്മം കൊണ്ടിട്ടുള്ളത്. എന്നാൽ അതൊരിക്കലും പൂർണ്ണമായിട്ടും ഷുക്കൂറിന്റെ ജീവിതകഥയല്ല, ഒരുപാട് തരത്തിലുള്ള കൂട്ടിച്ചേർക്കലുകൾ അതിൽ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താണ് ഷുക്കൂറിന്റെ യഥാർത്ഥ കഥ? എന്തെല്ലാം സാഹചര്യങ്ങളിലൂടെയാണ് അയാൾ കടന്നുപോയിട്ടുള്ളത്? ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് ഷുക്കൂറിന്റെ യഥാർത്ഥ ആട് ജീവിത കഥയിലേക്കാണ്. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ് ഓഫ് ലൂഹിയർ. ഒരുപാട് അവാർഡുകൾ വാരിക്കൂട്ടിയ, വ്യത്യസ്തമായ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ആടുജീവിതം എന്ന നോവൽ സിനിമയാകുമ്പോൾ അതോടൊപ്പം അതിന് കാരണക്കാരനായിട്ടുള്ള ഷുക്കൂർ എന്ന വ്യക്തിയും ഇപ്പോൾ മാധ്യമങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുകയാണ്. എല്ലാവർക്കും ഷുക്കൂറിനെ അറിയാം, പക്ഷേ അയാളുടെ പേര് പലർക്കും അറിയില്ല എന്നതാണ് മറ്റൊരു വലിയ സത്യം. നജീബ് എന്ന പേരിൽ തന്നെയാണ് പലരും അയാളെ ഇന്നും വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ തന്നെയായാലും സിനിമ വലിയ തോതിലുള്ള വിജയം കൈവരിച്ച് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ സിനിമയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നോവലുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അതിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും സത്യമാണെന്ന് തുടങ്ങിയിട്ടുള്ള ഒരുപാടധികം ചോദ്യങ്ങളാണ് ഷുക്കൂർ എന്ന ആ മനുഷ്യന് നേർക്കും അതുപോലെ തന്നെ ആടുജീവിതം എഴുതിയ ബെന്യാമീനു നേർക്കും ഒരുപോലെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യത്തെക്കുറിച്ച് ബെന്യാമീൻ തന്നെ വിശദീകരിക്കുന്നത് ആടുജീവിതത്തിൽ 30% മാത്രമേ ഷുക്കൂറിൻ്റെ കഥയുള്ളൂ, ബാക്കി മുഴുവനും തൻ്റെ കൂട്ടിച്ചേർക്കലുകളാണ്, തൻ്റെ ഭാവനയിൽ നിന്നുള്ള കാര്യങ്ങളാണ് എന്ന് പറയുന്ന കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഉയർന്നു വരുന്ന മറ്റൊരു ചോദ്യം, എന്താണ് ഷുക്കൂറിൻ്റെ യഥാർത്ഥത്തിലുള്ള ആടുജീവിതം എന്ന് തന്നെയാണ്. ആ കാര്യങ്ങളിലേക്ക് വിശദമായിട്ട് തന്നെ നമുക്ക് കടക്കാം. ആലപ്പുഴയിലെ ആറാട്ടുപുഴയിലാണ് ഷുക്കൂർ എന്ന മനുഷ്യൻ ജനിക്കുന്നത്. 10-ാം ക്ലാസ് വരെയാണ് അദ്ദേഹം സ്കൂളിൽ പോയിട്ടുള്ളത്. ഈ സ്കൂൾ പഠന കാലഘട്ടത്തിലും വ്യത്യസ്ത തരത്തിലുള്ള ചെറിയ ചെറിയ ജോലികൾക്കൊക്കെ തന്നെയും നിരന്തരമായിട്ട് അയാൾ പോകാറുണ്ടായിരുന്നു. 10-ാം ക്ലാസ് കഴിഞ്ഞതോടെ അയാൾ പഠനം പൂർണ്ണമായിട്ടും നിർത്തുകയാണ്. മുഴുവൻ സമയവും ചില ജോലികളിലേക്കായിട്ട് അയാൾ തിരിയുകയാണ്. പ്രധാനമായിട്ടും ഈ ഒരു കാലഘട്ടങ്ങളിലൊക്കെ തന്നെ അയാൾ ചെയ്തിരുന്നത് കൂലിപ്പണികളായിരുന്നു. പ്രത്യേകിച്ച് പുഴയിൽ നിന്ന് മണല് വാരുക, കക്ക വാരുക, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ചെറിയ ചെറിയ ജോലികളാണ് പ്രധാനമായിട്ടും അയാൾ ചെയ്തുകൊണ്ടേയിരുന്നത്. വർഷങ്ങൾ അത്തരത്തിൽ കടന്നു പോവുകയാണ്. ഷുക്കൂർ എന്ന മനുഷ്യൻ വിവാഹിതനാകുന്നുണ്ട്. മാസങ്ങൾ പിന്നെയും കടന്നു പോകുമ്പോൾ അയാളുടെ ഭാര്യ ഗർഭിണിയാകുന്നുണ്ട്. ആ കുടുംബത്തിലേക്ക് പുതിയൊരു വ്യക്തി കൂടെ കടന്നു വരാനിരിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യമൊക്കെ എത്തുമ്പോഴേക്ക് താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ചെറിയ ചില ജോലികളിൽ നിന്ന് കുടുംബത്തിനാവശ്യമായിട്ടുള്ള പണം കണ്ടെത്താൻ വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ അയാൾ നേരിടേണ്ടി വരികയാണ്. അങ്ങനെയാണ് ഷുക്കൂറും ഗൾഫ് എന്ന ചിന്തയിലേക്ക് എത്തിച്ചേരുന്നത്. ആ ഒരു കാലഘട്ടത്തിലൊക്കെ ഗൾഫ് എന്ന് പറയുന്നത് വലിയ സംഭവമായിട്ട് ആളുകൾ ചിന്തിച്ചിരുന്ന, ഓരോ ഗൾഫുകാരനെയും വലിയ കാര്യത്തോടുകൂടെ വലിയ ബഹുമാനത്തോടുകൂടെ തന്നെ നാട്ടുകാർ നോക്കിക്കണ്ടിരുന്ന ഒരു കാലഘട്ടമാണ്. എന്തൊക്കെ തന്നെയായാലും എങ്ങനെയും ഗൾഫിലേക്ക് പോകുക എന്നൊരു ചിന്തയിലേക്ക് ഷുക്കൂർ പതിയെ എത്തിച്ചേരുന്നുണ്ട്. പിന്നീടുള്ള നാളുകളിൽ അതിനുവേണ്ടിയുള്ള പണം സ്വരൂപിക്കാനായിട്ടുള്ള ഓട്ടങ്ങൾ അയാൾ നടത്തുന്നുണ്ട്. ഏറ്റവും അവസാനം ആകെക്കൂടെ ഉണ്ടായിരുന്ന തൻ്റെ 5 സെൻറ് ഭൂമി വിറ്റ് കിട്ടിയ പണം ബന്ധുവിനെ ഏൽപ്പിച്ചിട്ടാണ് അയാൾ ഗൾഫിലേക്കൊരു വിസ സ്വന്തമാക്കുന്നത്. പിന്നീടുള്ള ദിവസങ്ങളിൽ വലിയ തോതിലുള്ള സ്വപ്നങ്ങളും പേറിക്കൊണ്ടായിരുന്നു അയാൾ ഓരോ ദിവസവും തള്ളി നീക്കിയിരുന്നത്. അങ്ങനെ ഏറ്റവും ഒടുവിൽ ആ ദിവസം വന്നെത്തിച്ചേരുകയാണ്. കുടുംബാംഗങ്ങളോട്, ഗർഭിണിയായ ഭാര്യയോടൊക്കെ യാത്ര പറഞ്ഞുകൊണ്ട് അയാൾ നാട്ടിൽ നിന്നും ബോംബെയിലേക്ക് തീവണ്ടി കയറുകയാണ്. അവിടെ നിന്നും പിന്നീട് നേരെ സൗദി അറേബ്യയിലെ റിയാദിലേക്കും വിമാനത്തിൽ അയാൾ എത്തിച്ചേരുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിൽ നാട്ടിൽ നിന്നും ഷുക്കൂർ യാത്രയായി റിയാദിലേക്ക് അയാൾ പോയിട്ടുണ്ട് എന്നല്ലാതെ പിന്നീട് അയാളുടെ യാതൊരു വിധത്തിലുള്ള വിവരങ്ങളും നാട്ടിലുള്ള ആർക്കും തന്നെ ലഭിച്ചതേയില്ല. ദിവസങ്ങളോളം അയാളുടെ കുടുംബാംഗങ്ങൾ, അയാളുടെ ഭാര്യയൊക്കെ അയാളുടെ ഒരു കത്തിന് വേണ്ടി കാതോർത്തിരിക്കുകയാണ്. പക്ഷേ 1-2 മാസങ്ങൾ പിന്നിട്ടിട്ട് പോലും ഷുക്കൂറിൻ്റെ യാതൊരു വിധത്തിലുള്ള വിവരവുമില്ല. അയാളിൽ നിന്നും യാതൊരു വിധത്തിലുള്ള കത്തുകളോ കുറിപ്പുകളോ ഒന്നും തന്നെ ആർക്കും ലഭിച്ചതേയില്ല. പതിയെ പതിയെ അവരുടെ എല്ലാം മനസ്സിലേക്ക് വലിയ തോതിലുള്ള ആദിയും സങ്കടങ്ങളും ഒക്കെ ഒരുപോലെ കടന്നു വരുന്നുണ്ട്. ഷുക്കൂറിൻ്റെ ഈ ഒരു യാത്രയിൽ സൗദിയിലേക്ക് അയാളുടെ കൂടെ ആ നാട്ടുകാരനായിട്ടുള്ള മറ്റൊരു വ്യക്തി കൂടെ ഉണ്ടായിരുന്നു. അയാളിൽ നിന്നാണ് ഷുക്കൂർ സൗദി അറേബ്യയിലേക്ക് എത്തിയിട്ടുണ്ട്, റിയാദ് വിമാനത്താവളത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് കുടുംബാംഗങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ അതിനുശേഷം പിന്നീട് ഷുക്കൂർ എന്ന മനുഷ്യൻ എന്താണ് സംഭവിച്ചത്? സൗദിയിൽ അയാൾ പിന്നെ എങ്ങോട്ടാണ് പോയത്? അയാൾക്ക് എന്താണ് സംഭവിച്ചത്? ഏറെ പ്രതീക്ഷകളുമായാണ് സൗദി അറേബ്യയിലെ റിയാദിലെ വിമാനത്താവളത്തിലേക്ക് ഷുക്കൂർ എന്ന മനുഷ്യൻ എത്തിച്ചേർന്നത്. വിമാനത്താവളത്തിനകത്തെ നടപടിക്രമങ്ങൾക്കെല്ലാം ശേഷം ഏറെ സമയമെടുത്തുകൊണ്ട് അയാൾ വിമാനത്താവളത്തിന് പുറത്തേക്ക് എത്തിച്ചേരുന്നുണ്ട്. സൗദി അറേബ്യയിലെ ഒരു സൂപ്പർ മാർക്കറ്റിലേക്കുള്ള ജോലിയാണ് അയാൾക്ക് വേണ്ടി പറഞ്ഞു വെച്ചിട്ടുള്ളത്, വിസ അടിച്ചിട്ടുള്ളത്. എന്തൊക്കെ തന്നെയായാലും വിമാനത്താവളത്തിന് പുറത്തെത്തിക്കഴിഞ്ഞാൽ വിളിക്കേണ്ട ആളുകളുടെ നമ്പറുകളും മറ്റുമൊക്കെ ഷുക്കൂറിൻ്റെ കൈവശമുണ്ടായിരുന്നു. പക്ഷേ വിമാനത്താവളത്തിനകത്ത് വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ പുറത്തിറങ്ങിയ പാടോ
ഈ ഒരു നമ്പറുകളിൽ ബന്ധപ്പെടാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങളൊന്നും അയാൾക്ക് ലഭിക്കുന്നില്ല. തന്നെ കൂട്ടാൻ വേണ്ടി ആരെങ്കിലുമൊക്കെ വരുമെന്നൊരു പ്രതീക്ഷയോടുകൂടെ അയാൾ അവിടെ കാത്തിരിപ്പ് തുടരുന്നുണ്ട്. ആ ഒരു അവസരത്തിലാണ് വിദൂരതയിൽ നിന്നും ഒരു അറബി അയാളെ മാടി വിളിക്കുന്നത്. മറ്റൊന്നും ചിന്തിക്കാതെ ശുക്കൂർ പതിയെ അയാളുടെ അടുത്തേക്ക് നീങ്ങുന്നുണ്ട്. സമീപത്തെത്തുമ്പോൾ ശുക്കൂറിൻ്റെ കൈക്കളിൽ നിന്നും പാസ്പോർട്ട് മേടിച്ച് അയാൾ നോക്കുകയും തൻ്റെ കൂടെ വരാൻ വേണ്ടി അയാൾ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അറബിയെ പിന്തുടർന്ന് അവർ നേരെ അറബിയുടെ വാഹനത്തിനടുത്തേക്ക് എത്തിച്ചേരുന്നുണ്ട്. അതൊരു പിക്കപ്പ് വാനായിരുന്നു. അതിൽ കയറാൻ ശുക്കൂറിനോട് അയാൾ ആവശ്യപ്പെടുന്നുണ്ട്. അവിടെ മുതൽക്ക് മണിക്കൂറുകൾ നീണ്ട യാത്ര അവർ ആരംഭിക്കുന്നുണ്ട്. അയാൾ ചുറ്റിലും നോക്കുമ്പോൾ വലിയ വലിയ മണിമാളികൾക്കും വലിയ വലിയ ബിൽഡിങ്ങുകൾക്കും ഒക്കെ പകരമായിട്ട് അയാൾക്ക് ചുറ്റും കാണാൻ സാധിക്കുന്നത് വിജനമായി കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന മരുഭൂമി മാത്രമാണ്. ഒന്ന് രണ്ട് മണിക്കൂറുകൾ അത്തരത്തിൽ അവർ യാത്ര ചെയ്ത് കാണും. ഇതൊരു അവസരങ്ങളിലൊക്കെ ശുക്കൂർ ആദ്യം വിചാരിച്ചത് വൈകാതെ തന്നെ താൻ ജോലി ചെയ്യുന്ന സൂപ്പർ മാർക്കറ്റിൻ്റെ സമീപ പ്രദേശങ്ങളിലേക്ക് താൻ എത്തിച്ചേരും എന്നൊരു കാര്യമായിരുന്നു. എന്നാൽ പതിയെ പതിയെ അയാളുടെ മനസ്സിലേക്ക് ഭയം ഇരച്ചു വരാൻ ആരംഭിക്കുന്നുണ്ട്. ഒന്ന് രണ്ട് മണിക്കൂറുകളുടെ യാത്രകൾക്ക് ശേഷം ആ പിക്കപ്പ് വാൻ ചെന്നു നിന്നത് മരുഭൂമിയിലെ ആളൊഴിഞ്ഞൊരു പ്രദേശത്തായിരുന്നു. അപ്പോഴേക്ക് സൂര്യൻ പോയി മറിഞ്ഞിരുന്നു, ഇരുട്ട് വ്യാപിച്ചിരുന്നു. അരണ്ട വെളിച്ചത്തിൽ ദൂരേക്ക് നോക്കിയ ശുക്കൂറിന് മനസ്സിലാക്കാൻ സാധിച്ചു താൻ എത്തിച്ചേർന്നിട്ടുള്ളത് ഒരുപാട് ആടുകളും ഒട്ടകങ്ങളും ഒക്കെയുള്ള ഒരു ഫാമിലാണ് എന്നൊരു കാര്യം. പതിയെ പതിയെ താൻ ചതിക്കപ്പെട്ടു എന്നൊരു കാര്യം അയാൾ ഈ ഒരു അവസരത്തിൽ തിരിച്ചറിയുകയാണ്. അന്നത്തെ രാത്രി മുഴുവനും അയാൾ സങ്കടപ്പെട്ടുകൊണ്ട് കരഞ്ഞു തീർക്കുകയാണ്. നാട്ടിലാകെ കൂടെ ഉണ്ടായിരുന്ന വസ്തുവൊക്കെ വിറ്റിട്ടാണ്, നുള്ളിപ്പെറുക്കിയ പണവുമായിട്ടാണ് അയാൾ ജീവിതം പച്ചപിടിപ്പിക്കാൻ വേണ്ടി ഗൾഫിലേക്ക്, സൗദി അറേബ്യയിലേക്ക് യാത്ര തിരിച്ചിട്ടുള്ളത്. പക്ഷേ ഏറ്റവും ഒടുവിൽ അയാൾ എത്തിച്ചേർന്നിട്ടുള്ളതാകട്ടെ മരുഭൂമിയിൽ പൂർണ്ണമായും വിജനമായ ആടുകളും ഒട്ടകങ്ങളും മാത്രമുള്ളൊരു ഫാമിലേക്കാണ്. അന്നത്തെ ആ രാത്രിയിൽ വല്ലാണ്ട് വിശന്നപ്പോൾ നാട്ടിൽ നിന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ചില പലഹാരങ്ങളും മറ്റുമൊക്കെ എടുത്ത് അയാൾ കഴിച്ചുകൊണ്ട് വിശപ്പകറ്റുന്നുണ്ട്. നേരം വെളുത്ത ഉടനെ തന്നെ അയാൾ തൻ്റെ അറബിയുടെ അടുത്തേക്ക്, അറുബാബിനടുത്തേക്ക് ഓടി ചെല്ലുന്നുണ്ട്. തന്നെക്കൊണ്ട് അറിയാവുന്ന ഭാഷയിലൊക്കെ പല കാര്യങ്ങളും അയാൾ പറഞ്ഞ് വിശദീകരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. താൻ ആടുകളെ മേക്കാൻ വേണ്ടിയല്ല വന്നിട്ടുള്ളത്, സൗദി അറേബ്യയിലെ ഒരു സൂപ്പർ മാർക്കറ്റിലേക്കുള്ള ജോലിക്ക് വേണ്ടിയാണ് വന്നിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് കിടപ്പാടം പോലും വിറ്റ്, ആകെ ഉണ്ടായിരുന്ന 5 സെൻറ്റ് പോലും വിറ്റ് സൗദിയയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് എന്നൊക്കെ അയാൾ വിശദീകരിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്, പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷേ അറബിയിൽ നിന്നും കാര്യമായിട്ടുള്ള പ്രതികരണങ്ങളൊന്നും തന്നെ ഉണ്ടായതേയില്ല. അയാൾ ഒരു പാത്രമെടുത്ത് ശുക്കൂറിൻ്റെ കയ്യിൽ വെച്ച് കൊടുത്തുകൊണ്ട് ദൂരേക്ക് ചൂണ്ടിക്കൊണ്ട് ആടിൽ നിന്നും പാൽ കറന്നു കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെടുകയായിരുന്നു. അത് തനിക്കറിയാത്ത ജോലിയാണ് എന്ന് പല നിലക്കും അയാൾ വിശദീകരിച്ചപ്പോൾ അറബി തന്നെ അന്നത്തെ ദിവസം ആടിനെ പിടിച്ച് കറന്നെടുത്ത് പാലെടുക്കുകയും അവിടെയുള്ളൊരു ചെവിൽ വെച്ചുകൊണ്ട് ചൂടാക്കി കുടിക്കുകയും ഒരല്പം ശുക്കൂറിന് കൂടെ നൽകുകയും ചെയ്യുന്നുണ്ട്. വിശക്കുന്ന അവസരത്തിൽ അറബി ശുക്കൂറിന് നൽകിയിരുന്നത് കുബൂസായിരുന്നു. ആ ഉണക്ക കുബൂസ് കീറിയെടുത്ത് വെള്ളത്തിൽ മുക്കി കഴിച്ചിട്ടാണ് ഓരോ ദിവസവും ശുക്കൂർ തൻ്റെ വിശപ്പകറ്റിയിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തെ ദിവസം എത്തുമ്പോൾ കഴിഞ്ഞ ദിവസത്തെ അതുപോലെ തന്നെ കയ്യിലൊരു പാത്രം എടുത്തുകൊണ്ട് ആടിനെ കറന്ന് പാൽ കൊണ്ടുവരാൻ വേണ്ടി അറബി ആവശ്യപ്പെടുകയാണ്. പക്ഷേ തന്നെക്കൊണ്ട് കഴിയുന്നത് പോലെയൊക്കെ തന്നെ ശുക്കൂർ ശ്രമിച്ചെങ്കിലും ആടിനെ കറന്നെടുക്കാൻ അയാൾക്ക് കഴിയാതെ പോവുകയാണ്. ഒരവസരത്തിൽ തന്നെ അറബി ക്രൂരമായ നിലയിൽ തന്നെ ശുക്കൂറിനെ പ്രഹരിക്കുകയും ചെയ്യുന്നുണ്ട്, അടിക്കുകയും ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ ദിവസവും ഇതേ ഒരു കാര്യം ആവർത്തിക്കുകയാണ്. പക്ഷേ എന്തോ അപ്പോഴേക്ക് ആടിനെ കറന്നെടുക്കാൻ ശുക്കൂർ പഠിച്ചു കഴിഞ്ഞിരുന്നു. അന്നേ ദിവസം ശുക്കൂർ തന്നെ ആടിനെ കറന്ന് പാലെടുത്ത് തൻ്റെ അറബിക്ക് നൽകുകയാണ്. ഏതാനും ദിവസങ്ങൾ അത്തരത്തിൽ കടന്നുപോയി. വലിയ സങ്കടം മനസ്സിൽ കൊണ്ടുകടന്ന് എപ്പോഴും കരഞ്ഞുകൊണ്ട് അയാൾ തൻ്റെ ഓരോ ദിവസവും തള്ളി നീക്കിക്കൊണ്ടേയിരുന്നു. ശുക്കൂർ ആ ഒരു ഫാമിലേക്ക് പ്രവേശിക്കുന്ന അവസരത്തിൽ അവിടെ വിരൂപിയായിട്ടുള്ളൊരു മനുഷ്യനുണ്ടായിരുന്നു. പക്ഷേ 2 ദിവസങ്ങൾക്ക് ശേഷം പിന്നീട് അയാളെ അവിടെ എങ്ങും കണ്ടിട്ടേയില്ല. അയാൾ എങ്ങോട്ട് പോയെന്നോ അയാൾക്ക് എന്ത് സംഭവിച്ചുവെന്നോ യാതൊരുവിധ പിടിയുമില്ല. എന്തൊക്കെ തന്നെയായാലും വലിയ സങ്കടവും വിഷമവുമൊക്കെ മനസ്സിൽ കൊണ്ടു നടന്ന് ശുക്കൂർ തൻ്റെ ഓരോ ദിവസവും തള്ളി നീക്കിക്കൊണ്ടേയിരുന്നു. അത്തരത്തിൽ 2-3 മാസങ്ങൾ കഴിഞ്ഞു പോയി കാണും. പതിയെ പതിയെ ശുക്കൂർ ആട് ജീവിതത്തോട് ഇഴുകിച്ചേരുകയാണ്. പതിയെ പതിയെ അതിനോട് അയാൾ പൊരുത്തപ്പെട്ടു തുടങ്ങുകയാണ്. ഓരോ ദിവസവും കൃത്യമായിട്ട് അയാൾക്ക് ചെയ്യേണ്ട ചില ജോലികളുണ്ട്. അതിൽ ആദ്യത്തെ, സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ട ആദ്യത്തെ ജോലി എന്ന് പറയുന്നത് അവിടെയുള്ള ആടുകൾക്കും അതുപോലെ തന്നെ ഒട്ടകത്തിനുമൊക്കെ ഭക്ഷണം നൽകുക, തീറ്റ നൽകുക എന്ന് പറയുന്ന കാര്യമാണ്.
ഏറെക്കുറെ 20 ഒട്ടകങ്ങളും 200 വരുന്ന ആടുകളുമാണ് ആ ഫാമിൽ ഉണ്ടായിരുന്നത്. രാവിലെ ഭക്ഷണവും ഗോതമ്പും മറ്റൊക്കെ നൽകി കഴിഞ്ഞ് ഈ ഒട്ടകങ്ങളെയൊക്കെ തന്നെ ശുക്കൂർ തുറന്നുവിടണം. പിന്നീട് മണിക്കൂറുകളോളം മരുഭൂമിയിലൂടെ അലഞ്ഞു തിരിഞ്ഞ് സൂര്യനസ്തമിക്കാനാകുമ്പോൾ അവറ്റകളൊക്കെ തന്നെ തിരിച്ച് തങ്ങളുടെ കൂട്ടിലേക്ക് അല്ലെങ്കിൽ ഫാമിലേക്ക് തിരികെ എത്തുന്നതായിരിക്കും. എന്നാൽ ആടുകളുടെ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ കാര്യങ്ങൾ കുറച്ച് വ്യത്യസ്തമാണ്. രാവിലെ ആടുകൾക്ക് ഭക്ഷണവും വെള്ളവും ഒക്കെ നൽകി കഴിഞ്ഞതിന് ശേഷം ഓരോ ബാച്ചുകളായിട്ട് ഈ ആടുകളുമായിട്ട് മരുഭൂമിയിൽ നടക്കാൻ ഇറങ്ങണം. അവിടെ പുല്ലോ മറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതിനാൽ മേയ്ക്കാൻ വേണ്ടിയിട്ടല്ല, ഈ ആടുകളൊക്കെ തന്നെ മരുഭൂമിയിൽ നടത്തുക എന്നൊരു ഉദ്ദേശത്തിന് വേണ്ടി മാത്രമാണ് ഇങ്ങനൊരു കാര്യം അയാൾക്ക് ചെയ്യേണ്ടിയിരുന്നത്. വ്യത്യസ്ത ബാച്ചുകളായിട്ട് 200 വരുന്ന ആടുകളെ അയാൾ ഓരോ ദിവസവും 1-2 മണിക്കൂറുകളൊക്കെ തന്നെ വിജനമായ ആ മരുഭൂമിയിലൂടെ നടക്കാൻ വേണ്ടി കൊണ്ടുപോവുകയും തിരിച്ചു കൊണ്ടുവരികയൊക്കെ ചെയ്യുമായിരുന്നു. ഇതിനിടയിലൊക്കെ നാട്ടിലെ കാര്യങ്ങൾ വലിയ തോതിൽ അയാളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. താൻ ഗൾഫിലേക്ക് യാത്ര തിരിക്കുമ്പോൾ ഭാര്യ ഗർഭിണിയാണ്, അവൾക്ക് എന്ത് സംഭവിച്ചു എന്ന് യാതൊരുവിധ പിടിയുമില്ല, തനിക്ക് എന്ത് പറ്റിയെന്ന കാര്യം എങ്ങനെയും നാട്ടുകാരെ അറിയിക്കണം, അതിനൊരു വഴിയുമില്ല. ഇങ്ങനെ പല കാര്യങ്ങളും അയാൾ ഓരോ ദിവസവും ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. കാര്യങ്ങളൊക്കെ നാട്ടിലേക്ക് അറിയിക്കാൻ വേണ്ടിയിട്ട് ശുക്കൂർ ചില കത്തുകളൊക്കെ എഴുതുന്നുണ്ട്. പക്ഷേ തൻ്റെ അറുബാബ് കാണുമ്പോൾ ആ കത്തുകളൊക്കെ പൂർണ്ണമായിട്ടും പിച്ചിച്ചീന്തി മരുഭൂമിയിലേക്ക് വലിച്ചെറിയുകയാണ് പതിവ്. അങ്ങനെ ഇരിക്കെയാണ് 3 പിന്നിടുമ്പോൾ അങ്ങോട്ടേക്കൊരു പാകിസ്ഥാനി കടന്നു വരുന്നത്. ആ ഫാമിലെ ആടുകൾക്കും ഒട്ടകങ്ങൾക്കും ഒക്കെ നൽകാൻ ആവശ്യമായിട്ടുള്ള ഭക്ഷണം പുല്ലൊക്കെ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് അയാൾ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അയാൾ വന്ന ഉടനെ തന്നെ ശുക്കൂറിനെ അറബി അവിടെ നിന്നും മാറ്റുന്നുണ്ട്. എങ്കിൽ കൂടെയും കത്തോ മറ്റോ ഉണ്ടെങ്കിൽ തന്നെ ഏൽപ്പിക്കാൻ വേണ്ടി ആംഗ്യത്തിലൂടെ പാകിസ്ഥാനി ശുക്കൂറിനോട് പറയുന്നുണ്ട്. ഉടനെ തന്നെ താൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു കത്ത് ദൂരെ മാറി പാകിസ്ഥാനെ ഉയർത്തി കാണിച്ചുകൊണ്ട് മരുഭൂമിയിലൊരു സ്ഥലത്ത് ശുക്കൂർ വെച്ച് ശുക്കൂർ പിന്നെയും തൻ്റെ ആടുകളെയും തളിച്ച് ആ മരുഭൂമിയിലൂടെ യാത്രയാവുകയാണ്. ആ പാകിസ്ഥാനി വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു. അയാൾ ശുക്കൂർ എഴുതി വെച്ച ആ കത്തെടുക്കുകയും സ്റ്റാമ്പ് ഒട്ടിച്ച് നാട്ടിലേക്ക് അയക്കുകയും ചെയ്യുകയാണ്. അങ്ങനെയാണ് മാസങ്ങൾക്ക് ശേഷം ശുക്കൂർ ജീവനോടുകൂടെയുണ്ട് എന്ന ആശ്വാസകരമായിട്ടുള്ള വാർത്ത അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അയാളെ രക്ഷപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ളതൊന്നും വിവരങ്ങളൊന്നും അവർ കത്തിലുണ്ടായിരുന്നില്ല. മരുഭൂമിയിൽ പെട്ടുകിടക്കുന്നുണ്ട് എന്ന കാര്യത്തെക്കുറിച്ച് മാത്രമായിരുന്നു അതിൽ വിശദീകരിച്ചിരുന്നത്. അതിനും അപ്പുറത്തേക്ക് ഏത് മരുഭൂമിയിലാണെന്നോ എവിടെയാണ് എന്നോ കൃത്യമായിട്ടുള്ള അടയാളങ്ങളോ ഒന്നും തന്നെ ആ കത്തിനകത്ത് ഉണ്ടായിരുന്നില്ല. അയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി കുടുംബാംഗങ്ങൾ പലതരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എങ്കിൽ പോലും അതെല്ലാം തന്നെ വിഫലമായി പോവുകയാണ്. പിന്നെയും ഒരുപാടധികം നാളുകൾ മരുഭൂമിയിൽ ശുക്കൂർ എന്ന മനുഷ്യൻ ആടുകളെയും നയിച്ചുകൊണ്ട് തൻ്റെ ആടുജീവിതം തുടർന്നുകൊണ്ടേയിരുന്നു. പലപ്പോഴും രക്ഷപ്പെടണമെന്ന ചിന്ത വലിയ തോതിൽ തന്നെ ശുക്കൂറിൻ്റെ മനസ്സിലേക്ക് കടന്നു വരാറുണ്ട്. പക്ഷേ അയാളെ സംബന്ധിച്ചിടത്തോളം അത് ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. ആടുകളുമായിട്ട് മരുഭൂമിയിലൂടെ ശുക്കൂർ നടക്കാൻ ഇറങ്ങുന്ന അവസരത്തിലൊക്കെ തന്നെ അയാളുടെ അറബി ടെൻറ്റിനകത്തിരുന്ന് ബൈനോക്കുലർ ഉപയോഗിച്ചുകൊണ്ട് ശുക്കൂറിനെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. എങ്ങാനും ശുക്കൂറിനെ കാണാതായാൽ തൻ്റെ ജീപ്പും എടുത്തുകൊണ്ട് മരുഭൂമിയിലൂടെ ശുക്കൂറിനെ പിന്തുടർന്ന് അയാൾ വരികയും ചെയ്യും. എങ്ങാനും അറബി അവിടെ നിന്നും പോകുന്ന അവസരത്തിൽ രക്ഷപ്പെടാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തൻ്റെ അർബാബായ ആ അറബി ടെൻറ്റിൽ നിന്നും പുറത്തിറങ്ങി എങ്ങോട്ടെങ്കിലും യാത്ര പോവുകയാണെങ്കിൽ അയാളുടെ ജ്യേഷ്ഠൻ ആ ദിവസം ഇവിടെ വന്ന് ഈ ഒരു ഫാമിൽ വന്ന് താമസിക്കും. ജ്യേഷ്ഠനാണ് ഈ ആടുകളൊക്കെ തന്നെ ചന്തയിൽ മറ്റൊക്കെ കൊണ്ടുപോയിട്ട് വിറ്റിട്ടുണ്ടായിരുന്നത്. അതിനാലൊക്കെ തന്നെയും ഇവരുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് അവിടെ നിന്നും രക്ഷപ്പെടുക എന്ന് പറയുന്ന കാര്യം അയാളെ സംബന്ധിച്ചിടത്തോളം ഏറെ വെല്ലുവിളികൾ നിറഞ്ഞ കാര്യങ്ങളായിരുന്നു. എന്തൊക്കെ തന്നെയായാലും ഒരു ദിവസം രാത്രിയിൽ ഇവരുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ അയാൾ നടത്തുന്നുണ്ട്. താൻ കഴുതി വെച്ച പാൻറ്റും മറ്റും ഒക്കെ ധരിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടി അയാൾ യാത്ര തിരിക്കുന്നുണ്ട്. പക്ഷേ അന്നേ ദിവസം അയാൾ പിടിക്കപ്പെടുകയാണ്. ക്രൂരമായി അറബി അയാൾ മർദ്ദിക്കുകയാണ്. അതോടുകൂടെ രക്ഷപ്പെടാനുള്ള തൻ്റെ യാത്രകൾ അയാൾ എന്നേക്കുമായി അവിടെ അവസാനിപ്പിക്കുകയാണ്. പിന്നീട് അങ്ങോട്ട് ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും പിന്നിടുകയാണ്. പതിയെ പതിയെ അതിനോടകം തന്നെ അയാൾ ആ ആടുജീവിതത്തോട് ഇഴുകിച്ചേർന്നിരിക്കണം, പൊരുത്തപ്പെട്ടിരിക്കണം. ആ ആടുകളെല്ലാം തന്നെ പിന്നീട് അങ്ങോട്ട് അയാൾക്ക് വേണ്ടപ്പെട്ടവരായി മാറിയിട്ടുണ്ടായിരുന്നു. ആടുകളൊക്കെ തന്നെ വ്യത്യസ്ത പേരുകളിട്ട് അയാൾ വിളിക്കാൻ ആരംഭിക്കുകയും അവരെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിരന്തരമായിട്ട് അയാൾ കരയുകയും തൻ്റെ സങ്കടങ്ങൾ അവരോടായിട്ട് പറയുകയൊക്കെ ചെയ്യുമായിരുന്നു. തൻ്റെ കുടുംബാംഗങ്ങളെപ്പോലെ തൻ്റെ മക്കളെപ്പോലെയാണ് ഓരോ ആടുകളെയും അയാൾ കണ്ടിരുന്നത്. നാളുകൾ പിന്നെയും ഒരുപാട് കടന്നു പോവുകയാണ്. അങ്ങനെ ഇരിക്കെയാണ് ശുക്കൂറിൻ്റെ അർബാബിൻ്റെ ജ്യേഷ്ഠൻ്റെ മകളുടെ വിവാഹം എത്തിച്ചേരുന്നത്. അന്നത്തെ ദിവസം ശുക്കൂറിൻ്റെ അറബിയും അതുപോലെ തന്നെ ജ്യേഷ്ഠനും ആ ഫാം പൂർണ്ണമായും ശുക്കൂറിനെ ഏൽപ്പിച്ചുകൊണ്ട് അവിടെ നിന്നും യാത്ര തിരിക്കുകയാണ്.
ശുക്കൂറിനെ സംബന്ധിച്ചിടത്തോളം രക്ഷപ്പെടാൻ ഏറ്റവും മികച്ചൊരവസരം. പക്ഷെ ഒരിക്കലും രക്ഷപ്പെടുക എന്ന് തുടങ്ങിയിട്ടുള്ള ചിന്തകളൊന്നും തന്നെ ഈ ഒരു അവസരമൊക്കെ എത്തുമ്പോഴേക്ക് അയാളുടെ മനസ്സിലേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് തീർത്തും അപ്രതീക്ഷിതമായി അവിചാരിതമായി ഒരാൾ അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. അയാൾ അറബിയിലും മറ്റുമൊക്കെ എന്തൊക്കെയോ ശുക്കൂറിനോട് നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷേ ആകെക്കൂടെ ശുക്കൂറിന് അയാൾ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ച ഒരേയൊരു കാര്യം, വരൂ നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാം എന്ന് പറയുന്ന കാര്യം മാത്രമായിരുന്നു. മറ്റൊന്നും ചിന്തിക്കാതെ അയാളെ വിശ്വസിച്ചുകൊണ്ട് ശുക്കൂർ അവിടെ നിന്നും രക്ഷപ്പെടാനുള്ള തൻ്റെ യാത്ര ആരംഭിക്കുകയാണ്. ഒരു ദൈവദൂതനെ പോലെയാണ് ആ വ്യക്തിയെ ശുക്കൂർ ആ ഒരു അവസരങ്ങളിലൊക്കെ തന്നെയും നോക്കി കണ്ടിട്ടുണ്ടായിരുന്നത്. അയാൾ ആരാണെന്നോ എന്താണെന്നോ അയാളെ പേരെന്താണെന്നോ ഇന്നും കൃത്യമായിട്ട് ഷുക്കൂറിന് അറിയില്ല. എന്തൊക്കെ തന്നെയായാലും പാൻറ്റും മറ്റുമൊക്കെ എടുത്ത് കെട്ടി അയാൾ മരുഭൂമിയിലൂടെ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള യാത്ര ആരംഭിക്കുന്നുണ്ട്. തൻ്റെ അറബിയും കൂട്ടരൊക്കെ പോയ വഴിയിൽ നിന്നും തീർത്തും വിഭിന്നമായിട്ടുള്ള മറ്റൊരു വഴിയാണ് രക്ഷപ്പെടാനുള്ളൊരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഷുക്കൂറും വഴികാട്ടിയായി മുന്നിൽ നടന്ന ആ വ്യക്തിയും തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. മണിക്കൂറുകളോളം ചുട്ടുപൊള്ളുന്ന ആ മരുഭൂമിയിലൂടെ അവർ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഏറെക്കുറെ ഒന്നര ദിവസത്തോളം അവർ ആ ഒരു യാത്ര തുടരുകയാണ്. ആകെക്കൂടെ അവരുടെ കയ്യിലുണ്ടായിരുന്നത്, രക്ഷിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്ന ആ വ്യക്തിയുടെ കയ്യിലുണ്ടായിരുന്നത് ഒരു കുപ്പി വെള്ളം മാത്രമാണ്. ആ കുപ്പിയിലെ വെള്ളം കുടിച്ചുകൊണ്ട് ദാഹം അകറ്റിക്കൊണ്ട് പിന്നെയും അവർ ആ മരുഭൂമിയിലൂടെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അവരുടെ ആ ഒരു യാത്രയിൽ അവരൊരു ഒയാസിസ്, ഒരു മരുപ്പച്ചൊക്കെ കാണുന്നുണ്ട്. അവിടെ നിന്ന് ചെന്നുകൊണ്ട് അവിടെ നിന്ന് വെള്ളം എടുത്തു കുടിച്ചുകൊണ്ടൊക്കെ ദാഹം ശമിപ്പിച്ചുകൊണ്ട് പിന്നെയും അവർ മണിക്കൂറുകളോളം നടന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഏറ്റവും ഒടുവിൽ ഒന്നര ദിവസത്തെ ആ മരുഭൂമിയിലൂടെയുള്ള യാത്രയ്ക്ക് ശേഷം അവർ റോഡിലേക്ക് എത്തിച്ചേരുകയാണ്. ഈ ഒരു അവസരത്തിൽ കൂടെ ഉണ്ടായിരുന്ന വ്യക്തി ഷുക്കൂറിൻ്റെ കയ്യിൽ ഒരു നോട്ട് നൽകുകയാണ്. 5 റിയാലിൻ്റെ ഒരു നോട്ടായിരുന്നത്. അന്നാണ് സൗദിയിലേക്ക് എത്തിച്ചേർന്ന് 2.5 വർഷത്തോളം പിന്നിട്ട് ആദ്യമായിട്ട് ഷുക്കൂർ എന്ന മനുഷ്യൻ ഒരു സൗദി റിയാൽ കാണുന്നത്. അയാൾ ആ പണം ഷുക്കൂറിനെ ഏൽപ്പിച്ചുകൊണ്ട് ബത്തയിലേക്ക് യാത്ര തിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും യാത്രയാകുകയാണ്. പിന്നീട് ആ വഴി വന്ന ഓരോ വാഹനങ്ങൾക്കും ഷുക്കൂർ കൈ കാണിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ കാഴ്ചയിൽ അയാൾ പൂർണ്ണമായിട്ടും ഒരു വിരൂപിയായി മാറിക്കഴിഞ്ഞിരുന്നു. അത്രയും കാലത്തിനിടക്ക് ആകെക്കൂടെ 2 തവണ മാത്രമേ അയാൾക്ക് കുളിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. മാത്രവുമല്ല മരുഭൂമിയിലുള്ള പൊടിയും മണൽക്കാറ്റും ഒക്കെ ഏറ്റ് അയാൾ പൂർണ്ണമായിട്ടും മാറിപ്പോയിരുന്നു. ഒരുപാട് തവണ പല പല വാഹനങ്ങൾക്കായി മാറി മാറി അയാൾ കൈ കാണിച്ചുവെങ്കിലും ഒരാൾ പോലും അയാൾക്ക് വേണ്ടി തൻ്റെ വാഹനത്തെ നിർത്തി കൊടുക്കാൻ തയ്യാറായില്ല. ഏറ്റവും ഒടുവിൽ ഒരു അറബിയുടെ വാഹനം ഷുക്കൂറിനടുത്ത് വന്ന് നിൽക്കുകയാണ്. നല്ലവനായ മനുഷ്യൻ ഷുക്കൂറിനോട് വാഹനത്തിലേക്ക് കയറാനും താഴ്ന്നിരിക്കാനും ആവശ്യപ്പെടുകയാണ്. ഷുക്കൂറിനെയും വഹിച്ചുകൊണ്ട് അയാൾ പറഞ്ഞ ബത്തയിലേക്ക് ഒരുപാട് ചെക്ക് പോസ്റ്റുകളും താണ്ടി അവർ ആ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ജീവിതത്തിലേക്കുള്ള യാത്ര. അപ്പം എന്തായാലും നമ്മൾ വീഡിയോ ശ്രദ്ധ വൈൻഡപ്പിയാണ്. വീഡിയോ തീർച്ചയായും നിങ്ങളുടെ സ്നേഹം കാണും. ഷുക്കൂറിൻ്റെ യഥാർത്ഥത്തിലുള്ള ആട് ജീവിത കഥ എന്താണെന്ന കാര്യത്തെക്കുറിച്ച് വ്യക്തമായി തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ബത്തയിലെ ഒരുപാട് വലിയ ബിൽഡിങ്ങുകൾക്കും ഒരുപാട് ജനത്തിരകൾക്കൊക്കെ ഇടയിൽ ഒരു ഹോട്ടലിന് മുന്നിലാണ് ആ അറബി ഷുക്കൂറിനെ ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നത്. ആ ഹോട്ടലിലുണ്ടായിരുന്ന മലയാളികളായ ജീവനക്കാരാണ് ഷുക്കൂറിന് മതിയാവോളം ഭക്ഷണവും മറ്റൊക്കെ നൽകുന്നത്. അന്നാണ് 2 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് ഷുക്കൂർ എന്ന മനുഷ്യൻ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നത്. കയ്യിൽ പാസ്പോർട്ടൊന്നും ഇല്ലാത്തതിനാൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ചില പ്രൊസീജിയറുകളിലൂടെയൊക്കെ കടന്നു പോയിട്ടാണ് ഷുക്കൂർ പിന്നീട് തൻ്റെ നാട്ടിലേക്ക് തിരിച്ചെത്തുന്നത്. മറ്റുള്ള ഗൾഫുകാരിൽ നിന്നും പൂർണ്ണമായിട്ടും വ്യത്യസ്തമായിട്ട് കയ്യിൽ ഒന്നുമില്ലാതെയാണ് അയാൾ 2 വർഷങ്ങൾക്ക് ശേഷം തൻ്റെ വീട്ടിലേക്ക് കയറി ചെന്നിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെ തന്നെയായാലും പിന്നീടുള്ള ഏറെക്കുറെ 5 വർഷക്കാലങ്ങളോളം തൻ്റെ കുടുംബങ്ങളുമായിട്ട് ഷുക്കൂർ നല്ല രീതിയിൽ തന്നെ നാട്ടിൽ ജീവിക്കുന്നുണ്ട്. ഈ ഒരു അവസരങ്ങളിലും വ്യത്യസ്ത കൂലിപ്പണികളൊക്കെ ചെയ്തിട്ടാണ് അയാൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. എന്നാൽ 5 വർഷങ്ങൾക്ക് ശേഷം പിന്നെയും അയാൾ തൻ്റെ അളിയൻ നൽകിയിട്ടുള്ള വിസയിൽ ബഹ്റൈനിലേക്ക് യാത്രയാകുന്നുണ്ട്. പ്രവാസ ലോകത്തേക്ക് തിരിച്ചു പോകുന്നുണ്ട്. പിന്നീട് അവിടെ ഒരുപാടധികം വർഷക്കാലം വ്യത്യസ്ത തരത്തിലുള്ള ജോലികളൊക്കെ തന്നെയും അദ്ദേഹം ചെയ്തു കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ പിന്നെയും അയാൾ നാട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുള്ളത്. ബഹ്റൈനിൽ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ തീർത്തും അവിചാരിതമായിട്ടാണ് സുനിൽ എന്ന വ്യക്തിയെ അയാൾ കണ്ടുമുട്ടുന്നത്. അയാളുടെ സുഹൃത്തായിട്ടുള്ള ബെന്യാമിനാണ് ഈ ഒരു ഷുക്കൂറിൻ്റെ കഥയൊക്കെ കേട്ടിട്ട് അതിൽ നിന്നും ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടുകൊണ്ട് ഇത്തരത്തിൽ ആട് ജീവിതം എന്ന് പറയുന്ന ഒരു നോവലൊക്കെ തന്നെയും രചിച്ചിട്ടുള്ളത്. അവിടെയൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഷുക്കൂറിൻ്റെ ഈ കഥക്കും അപ്പുറത്തേക്ക് ഒരുപാട് തരത്തിലുള്ള കൂട്ടിച്ചേർക്കലുകൾ തീർച്ചയായിട്ടും ബെന്യാമിൻ്റെ വക ആ നോവലിൻ്റെ ആസ്വാദനത്തിന് വേണ്ടിയിട്ട് അയാൾ അവിടെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ കാര്യമാണ്. എന്തൊക്കെ തന്നെയായാലും ഇപ്പോൾ സിനിമ വലിയ തോതിൽ തന്നെ വിജയം കൈവരിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ചുരുങ്ങിയ സമയങ്ങൾക്കുള്ളിൽ തന്നെ 50 കോടിയൊക്കെ നേടുന്ന ഒരു സിനിമയായിട്ട് ഇതിനോടകം തന്നെ ബെന്യാമിൻ്റെ ആടുജീവിതത്തെ ആസ്പദമാക്കി എടുത്തിട്ടുള്ള ആടുജീവിതം എന്ന ഈ സിനിമ നേടിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെയൊക്കെ തന്നെയും ഈ ഒരു സിനിമ വലിയ തോതിൽ ആളുകൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നത്
ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ ജീവിതത്തെയാണല്ലോ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ സിനിമയായി എടുത്തു വെച്ചിരിക്കുന്നത് എന്ന് പറയുന്ന ഒരു കാര്യം കൊണ്ടായിരിക്കണം. അതിൽ തന്നെ ഈ ഒരു സിനിമയുടെ തുടക്കത്തിൽ തന്നെ ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി എന്ന് എഴുതി കാണിച്ചുകൊണ്ടാണ് സിനിമ പോലും തുടങ്ങുന്നത്. പൃഥ്വിരാജ് കടന്നുപോകുന്ന ഓരോ സാഹചര്യങ്ങളും ആളുകൾ തീർച്ചയായിട്ടും കണക്ട് ചെയ്യുന്നത് ഷുക്കൂർ എന്ന ആ മനുഷ്യനിലേക്ക് തന്നെയായിരിക്കണം. അയാൾ കടന്നുപോയ ജീവിതമാണല്ലോ തിയേറ്ററിൽ വലിയ സ്ക്രീനിൽ തങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന നിലക്ക് തന്നെയായിരിക്കണം. അതിനാലൊക്കെ തന്നെ ആകണം വലിയ തോതിൽ ആളുകൾക്ക് ഈ സിനിമയെ കണക്ട് ചെയ്യാനും ഇമോഷണലി കണക്ട് ചെയ്യാനും സാധിക്കുന്നത്. ഇവിടെ ഇത്തരത്തിൽ സിനിമ വലിയ തോതിലുള്ള വിജയം കൈവരിച്ച് മുന്നോട്ടേക്ക് പോകുമ്പോൾ, ആടുജീവിതം എന്ന പുസ്തകം വലിയ റെക്കോർഡ് കളക്ഷനൊക്കെ നേടുമ്പോൾ, എന്താണ് യഥാർത്ഥത്തിൽ ഈ ഷുക്കൂർ എന്ന വ്യക്തിയുടെ അവസ്ഥ എന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇന്നും ചെറിയൊരു 5 സെൻറ്റ് സ്ഥലത്ത് ഒരു വീടൊക്കെ വെച്ച് മത്സ്യബന്ധനവും മറ്റൊക്കെ ആയിട്ട്, മീൻപിടുത്തവും മറ്റൊക്കെ ആയിട്ട് ചെറിയ കൂലിത്തൊഴിലുകളൊക്കെ ചെയ്തിട്ടാണ് അയാൾ ഇന്നും തൻ്റെ ഉപജീവനമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നത്. ഈ ഒരു പുസ്തകം എഴുതിയത് കാരണമായിട്ട് ബെന്യാമിൻ ഏതാനും പണമൊക്കെ അയാൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നു എന്ന് പല ഇൻ്റർവ്യൂകളിലൊക്കെ നോക്കുന്ന അവസരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതൊക്കെ തന്നെയായാലും ഈ ഒരു സിനിമയുടെ വലിയ തോതിലുള്ള വിജയങ്ങളും ഷുക്കൂർ എന്ന ആ യഥാർത്ഥ വ്യക്തി ഇത്തരത്തിലുള്ള ദുരിതപൂർണമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ള ആ വ്യക്തിയുടെയും ജീവിതം ഒരുപോലെ മാറ്റിമറിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇൻ്റർവ്യൂവിലൊക്കെ കാണുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ചെയ്ത് നൽകുമോ എന്നൊക്കെ ചോദിക്കുന്ന അവസരത്തിൽ നിങ്ങളത് അറിയേണ്ടതില്ലല്ലോ എന്നൊരു മറുപടിയാണ് ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരിൽ നിന്ന് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. നമ്മൾ അറിയേണ്ട കാര്യമൊന്നുമില്ല, അത്തരത്തിൽ സഹായങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു നല്ല കാര്യം തന്നെയായിരിക്കും. അപ്പോൾ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും വലിയ ദുരിതപൂർണമായിട്ടുള്ള ഇത്തരമൊരു അനുഭവത്തിലൂടെ കടന്നുപോയിട്ടുള്ള ഷുക്കൂർ എന്ന ആ മനുഷ്യൻ്റെ യഥാർത്ഥ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകളും ഒക്കെ തീർച്ചയായും താഴ്ന്നു രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇതിൽ നല്ല ഒരുപാടധികം വീഡിയോസ് എല്ലാമായി കണ്ടുവിട്ടാന്ന് പ്രതീക്ഷയോടെ.